ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ സർവകൃപാരമായ ദൈവം, എൻ്റെ ജീവിതത്തിലെല്ലാം നമ്മൾക്ക് ഉപകാരങ്ങൾക്കായി നന്ദി. എനിക്കിങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന ഈ ദൈവസഭയ്ക്കും ദൈവത്തിൻ്റെ ദാസന്മാർക്കും ദൈവനാമത്തിനുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സിബി എന്നാണ്. എൻ്റെ സ്വദേശം മുണ്ടിപ്പള്ളിയാണ്. ഞാൻ ഓർത്തഡോക്സിൽ നിൽക്കുന്ന സമയത്ത് ഈ ദൈവത്തെ കണ്ടുമുട്ടിയത്, അച്ഛനോടത്ത് മത്ഭഹായ ശുശ്രൂഷ ചെയ്യാൻ ദൈവം എനിക്ക് ഇടയാക്കി. ആ സമയത്താണ് ഈ സത്യദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ദൈവം എന്നെ ഒരു സ്വപ്നം കാണിച്ചു. ആ സ്വപ്നം ഞാൻ കണ്ടത് ഒരു ബൈബിൾ വാക്യമാണ്, ഒരു മതിലൊരു വാക്യം എഴുതിയിരിക്കുന്നു. അന്നത്തെ പെന്തക്കോസ്തിനെ കുറിച്ചുള്ള എൻ്റെ അറിവനുസരിച്ച് ഞാനതെൻ്റെ വലതുകാരങ്ങൾ കൊണ്ടത് മായ്ക്കുവാൻ ശ്രമിച്ചു, പക്ഷേ അത് മാഞ്ഞു പോയില്ല. എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ മുണ്ടിപ്പള്ളി സഭയിൽ ദൈവദാസനെ പോയി കണ്ടു. ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ദൈവദാസനെ ഞാൻ ഇങ്ങനെ പോലൊരു കാര്യം കണ്ടു, ഒരു സത്യമാണോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയത്തില്ല ഇത് എവിടെയാണ് ഞാൻ കണ്ടതെന്ന്. ഏകദേശം ഞങ്ങളുടെ അവിടെ നിന്നും 10 കിലോമീറ്റർ ദൂരമുള്ള തിരുവല്ല പുഷ്പരി ഹോസ്പിറ്റലിൻ്റെ താഴ്വശത്ത് ഒരു സഭയുടെ മതിൽ എഴുതിയ വാക്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അവിടെ പോയി നോക്കി, അല്ല അതല്ല ഞാൻ കണ്ട വാക്യം. മുണ്ടിപ്പള്ളി ദൈവസഭയിൽ എഴുതിയ വാക്യമാണ്, മതിലെഴുതിയ വാക്യമാണ് ഞാൻ കണ്ടത്. ഞാൻ ദൈവദാസനുമായിട്ട് സംസാരിച്ചു. അവൻ്റെ ദൈവദാസനോട് പറഞ്ഞത്, ദൈവം സംസാരിച്ചാൽ ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരുമോ എന്ന് ചോദിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചു. ഞാനും എൻ്റെ വൈഫും കൂടെ സഭയിലേക്ക് കടന്നു ചെന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ മൂത്ത മകൾ ദിബ്യ എന്നാണ് ആ പേരെ. എൻ്റെ മൂത്ത മകൾ ഞങ്ങളുടെ അടുത്തുനിന്ന് 2 കിലോമീറ്റർ ദൂരമുള്ള ചെങ്ങന്നൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 മണിക്ക് എൻ്റെ പൈതലിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ സ്കൂളിലേക്ക് ചെന്നു. എന്നെ കണ്ട മാത്രയിൽ എൻ്റെ പൈതൽ ഓടി എൻ്റെ അടുക്കലേക്ക് വന്നു. പക്ഷേ ഓടിയ ഓട്ടം എൻ്റെ അടുക്കൽ പൂർത്തീകരിച്ചില്ല. അതിനു മുമ്പേ എൻ്റെ പൈതൽ മറിഞ്ഞു വീണു. എനിക്കറിയത്തില്ല, ഞാൻ പെട്ടെന്ന് പൈതലിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള മുണ്ടിപ്പുഴുള്ള അനി ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഒരു ഗ്ലാസ് വെള്ളം പൈതലിന് കുടിക്കുവാൻ കൊടുത്തു. ആ കുടിക്കാൻ കൊടുത്ത വെള്ളം ഇറങ്ങിപ്പോകാതെ കൊണ്ട് മൂക്കിലൂടെ ഇങ്ങി പുറത്തേക്ക് പോയിരുന്നു. എന്നെ വിളിച്ചിട്ട് പ്രകാരം പറഞ്ഞു, പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള പിള്ളാടെ ആശുപത്രിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പൈതലിനെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടർ പല ഡോക്ടർമാർ മാറി പരിശോധിച്ചിട്ട് സീനിയർ ഡോക്ടറിനെ വിളിച്ചിട്ട് പ്രകാരം പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിൻ്റെ 2 കാലും തളർന്നു പോയി. ദൈവമക്കൾ, എനിക്ക് വല്ലാതെ ഭാരമുണ്ടായി, പ്രയാസമുണ്ടായി. എൻ്റെ ദൈവം, എൻ്റെ കുഞ്ഞിൻ്റെ കാലുകൾ തളർന്നു പോയല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ദൈവം എന്നെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. ഏകദേശം 7-8 ദിവസം ഞങ്ങൾ അവിടെ താമസിപ്പിച്ചിട്ട് ഇപ്രകാരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷവും സമാധാനവുമായി ജീവിക്കണം. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ, മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യും, പോളിയോ സംബന്ധമായ അസുഖമായതിനാൽ മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം. അന്നേരമെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യുന്ന ഒരുപറ്റം ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവമക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവസഭയിൽ ആരാധനാവേളയിൽ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അല്പസമയം നീക്കി വയ്ക്കാറുണ്ട്. എൻ്റെ പൈതലും ഇതിനു മുമ്പ് ഓടിക്കളിച്ച് അവിടെ ചെന്ന് ഓടിച്ചെന്ന് ഫ്രണ്ടിൽ ചെന്ന് പാട്ട് പാടുകയും വാക്യം പറയുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ 2 കാലങ്ങൾ തളർന്നു പോയി. പിന്നെ ഞാൻ കൊണ്ടുവന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നാണ് വാക്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഒരു ദിവസം അവിടെ ഒരു വാക്യം, നിങ്ങൾ 2 പേർ ഐക്യം ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ സർവശക്തനായ പിതാവ് നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും. ഈ വാക്യം പറഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പം എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ മുൻപോട്ട് കൊണ്ടുപോയി. അപ്പം ഈ വാക്യം പറഞ്ഞു, ഒരു ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി, ഒരു ആരാധന അവിടെ ഉണ്ടായി. എൻ്റെ ദൈവാസന പ്രകാരം പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഡിബിയ സൗഖ്യമാകട്ടെ. 2 കാലം തളർന്നു പോയി എൻ്റെ കുഞ്ഞ്, പൂർണ്ണമായ സൗഖ്യം ദൈവം നൽകി. ഞങ്ങളുടെ അടുത്തുള്ള 10 കിലോമീറ്റർ ദൂരമുള്ള ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലാണ് BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ നേഴ്സിംഗ് ഡേക്ക് ഏകദേശം ചങ്ങനാശ്ശേരി മുതൽ മുത്തൂർ വരെ 8.5 കിലോമീറ്ററുള്ള ദൂരം അവിടെ മാരത്തോൺ ഓട്ടമുണ്ട്. അതിൽ 1st സമ്മാനം ലഭിച്ചു എൻ്റെ പൈതലിന്.
ഇപ്പോൾ നേഴ്സായിട്ട് ഡൽഹിയുടെ പ്രദേശത്ത് ജോലി ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അത്ഭുതം നിങ്ങളെ പ്രവർത്തിക്കും. എനിക്ക് ഇത്രയും സമയം ദൈവത്തിൻ്റെ ദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാർ. കരങ്ങളെ ഓർത്ത് നമുക്ക് സ്വാതന്ത്ര്യം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ.